Let's discuss how to get sharper photos with any camera. This is Neetu here. Welcome back to my channel. Inna we discuss cheyan povunnathu engane sharper photos edukkam ennalladine pattiyana. Edu camera aikotte, edu brand aikotte, whether it's professional or non professional cameras aikotte, engane sharper photos edukkan pattum. Njan oru beginner photographer aayirunna samayathu pala Instagram pagegalum njan follow cheyidondirunna samayathu njan kandittundu kore photographers inde photos okke njan admire cheyidittund engane ithre nalla sharp photos avar edukkunu ennalladu. Appo ende ee topic actually professionals aayittulla aalkarkku vendittulla beginners aayittullavarkku vendittana avare help cheyan vendittulla oru just oru cheriya oru topic aanidu. எல்லாருக்கும் அறியாத ஒரு இதான இது பேசிக் ஆயிட்டுள்ள கேமர செட்டிங்ஸ் அதாவது நம்ம எக்ஸ்போஷர் ட்ரையாங்கிள் இதில் வரல மூணு சம்பவங்களான அப்பர்ச்சர் ஷட்டர் ஆண்ட் ஐஎஸ்ஓ அப்போ எல்லாருக்கும் இது பேசிக் ஆயிட்டுள்ள இது அறியாமல் விசாரிக்கணும் இது பயனதான எக்ஸ்போஷர் ட்ரையாங்கிள் இது ஒரு மாத்ஸில் எங்கே சப்ட்ராக்ஷன் அடிஷன் என்ன போல தான் ஈ ஃபோட்டோகிராஃபிக்கு ஏற்றம் மெயின் ஆயிட்டுள்ள ஒரு மூணு காரியங்களான இது. ഞാന് എൻ്റെ ക്യാമറയിൽ സെറ്റിങ്സിൽ ഞാൻ എപ്പോഴും മാനുവലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ബിഗിനർ ആയിരുന്ന സമയത്ത് പോലും ഞാൻ ഓട്ടോമാറ്റിക് മോഡിൽ ഞാൻ എടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാനുവൽ മോഡിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. മാനുവലിൽ തന്നെ നമ്മൾ അപ്പർച്ചറും ഐഎസ്ഒയും അതുപോലെ ഷട്ടറും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളത് വളരെ പ്രൊഫഷണൽ ആയിട്ട് മാറും. അതേസമയം ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാമറ തന്നെ നിശ്ചയിക്കുന്ന രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്രൊഫഷണൽ രീതിയിൽ ആവത്തില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ്. ഞാനും ഈ ഒരു വഴിയിലൂടെ തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു ബിഗിനർ ഒരിക്കലും ഓട്ടോമാറ്റിക് മോഡിൽ നിങ്ങൾ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കാൻ നോക്കരുത്. അതായത് ഒരു ഒന്നോ രണ്ടോ ദിവസം ഒക്കെ അല്ലെങ്കിൽ വൺ വീക്ക് മോർ ദാൻ വൺ വീക്ക് അത് പോവുകയെ ചെയ്യരുത്. അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടിപ്പ് നമ്പർ വൺ എന്നുള്ളത്. നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാനുവലിലോട്ട് മാറുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിലെ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ പോയിൻ്റ് സെറ്റിംഗ് ദ റൈറ്റ് ഷട്ടർ സ്പീഡ് എന്നുള്ളതാണ്. അതൊരു മിനിമം ഒരു 1/250 വെക്കാൻ നോക്കുക. നമുക്ക് അപ്പം കുറേ ബ്ലറി ഫോട്ടോസ് അല്ലാത്ത കുറേ നല്ല ഷാർപ്പർ ഇമേജസ് കിട്ടാൻ അത് സഹായിക്കും. എൻ്റെ ഒരു ഇതിൽ ഞാൻ യൂഷ്വലി 1/100 ഞാൻ വെക്കുന്നത്. എന്നെ സംബന്ധിച്ച് 1/100 എനിക്ക് നല്ല ഷാർപ്പർ ഫോട്ടോസ് കിട്ടാറുണ്ട്. പക്ഷേ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വേണ്ടത് 1/250 ഷട്ടർ സ്പീഡ് വെക്കുക. അത് നിങ്ങൾക്ക് നല്ല ഷാർപ്പർ ഫോട്ടോസ് കിട്ടാൻ സഹായിക്കും. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് പോയിൻറ്റ് നമ്പർ 2, അതായത് റൈറ്റ് അപ്പർച്ചർ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള ടോപ്പിക്ക്. അപ്പം എങ്ങനെയാണ് അപ്പർച്ചർ റൈറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാന്നുള്ളത്? എന്നെ സംബന്ധിച്ചോളം എൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് F2.8 to F4 വരെ പോകാം. ഇത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ലാൻഡ്സ്കേപ്പിലോ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്കോ ഇത് ഈ ഒരു അപ്പർച്ചർ അല്ല സെറ്റ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്കാണെങ്കിലും ഇപ്പം ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്കാണെങ്കിലും F8 to F11 ആയിരിക്കും നിങ്ങൾ വെക്കേണ്ടത്. പോർട്രേറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഷാർപ്പർ ഇമേജസ് കിട്ടണമെങ്കിൽ F2.8 to F4 എങ്കിലും നിങ്ങൾ വെക്കണം. പിന്നെ ഇതിൽ താഴ്ന്ന് നമുക്കിപ്പോൾ പ്രൈം ലെൻസുകൾ ഇപ്പം F1.4 1.2 ഒക്കെ വരുന്ന ഒരു സമയമാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പം ഒരു ഫേസ് നമ്മൾ സൂം ചെയ്യുകയാണെങ്കിൽ F1.2 to F1.4 വെക്കുന്ന ഒരു പോർട്രേറ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ഐ ഷാർപ്പായിട്ടിരിക്കും, അതുപോലെ ബാക്കിയുള്ള മുഖത്തിലെ പല ഭാഗങ്ങളും ബ്ലറി ആയിട്ടിരിക്കും. ചിലർക്കത് ഇഷ്ടമാണ്, ചിലർക്കത് ഇഷ്ടമല്ല. അപ്പം പക്ഷേ എന്നെ സംബന്ധിച്ചോളം പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് അപ്പർച്ചർ F2.8 വെക്കുക എന്നുള്ളതാണ്. സോ ജസ്റ്റ് റിമൈൻഡർ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള 1.2 to 1.4 എടുക്കാനാണ് എനിക്കിഷ്ടം. നമ്മളത് ഒത്തിരി പേർക്കത് മനസ്സിലാവണമെന്ന് പോലുമില്ല, ചിലപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്ന് പോലുമില്ല. ഒരു ഫോട്ടോ എടുക്കുമ്പം അത് സൂം ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് എത്രത്തോളം ഷാർപ്പ് ആവും എന്നുള്ളത്.
ഇപ്പോൾ 1.2-ലും 1.4-ലും എടുക്കുന്ന ഫോട്ടോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഐ ഷാർപ്പായിട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷേ നിങ്ങൾക്ക് അത് മൊത്തം ഫേസ് ഫോക്കസ് ചെയ്ത് ഈവൻ ഇൻക്ലൂഡിങ് ലിപ്സ് അതുപോലെ ഇയേഴ്സ് ഒക്കെ ഷാർപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം F2.8-ലെങ്കിലും അപ്പർച്ചർ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ISO സെറ്റ് ചെയ്യുക എന്നുള്ളത്, ദ റൈറ്റ് ISO. അതായത് നമ്മൾ ഒത്തിരി ഹൈ ISOയിൽ എടുക്കാതെ ഫോട്ടോസ് നമുക്കൊരു 100 ISOയിലെങ്കിലും എടുക്കാൻ നോക്കുക. ഹൈ ISO എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ആക്ച്വലി ഞാൻ പേഴ്സണലി ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു 1000 മേളിലോട്ട് ഞാൻ പോകാറേ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 1000 മേളിലോട്ട് പോകുമ്പോഴത്തേന് എനിക്ക് കുറച്ച് നോയ്സ് വരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ISO ആക്ച്വലി 100, 200 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. 250 വരെ ഞാൻ പോകും. പിന്നെ ചില ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ മാത്രമാണ് 1000 വരെയെങ്കിലും ഞാൻ പോകുന്നത്. 1000 മേളിലോട്ട് ഞാൻ പോകാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആസ് എ ബിഗിനർ നിങ്ങളും അത് ശ്രദ്ധിക്കുക. ഇപ്പം തീരെ ലൈറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും 1000 മേളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് ആ സമയത്ത് എടുക്കാതിരിക്കുക. ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം 1000 ISOന് മേളിലോട്ട് പോകാതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഷാർപ്പർ ഫോട്ടോസ് കിട്ടും. നോയ്സ് വരുന്നതോടെ അത് ഇമേജ് ക്വാളിറ്റീനെ ബാധിക്കും. ഇമേജ് വളരെ നോയ്സി ആയിട്ടും ഷാർപ്നെസ് കുറഞ്ഞും ക്ലാരിറ്റി കുറഞ്ഞും ഇരിക്കും. അപ്പം ഫോട്ടോസിന് ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം 1000 താഴെ ISO സെറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഷാർപ്പർ ഇമേജസ് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതൊക്കെ. പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് വഴി തന്നെ നിങ്ങളിത് ഭയങ്കര പ്രോ ലെവലിലോട്ട് എത്തും. എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനിത് ആദ്യമൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് റൈറ്റ് എക്സ്പോഷർ സെറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളായിട്ടുള്ളത്, ഇപ്പം ഒരു വളരെ സണ്ണി ആയിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 12:00 noon അല്ലെങ്കിൽ ഒരു 1:00 noon, ആ സമയത്ത് നമ്മൾ ഷട്ടർ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. 1/8000 വരെയൊക്കെ ഷട്ടർ നോക്കാം. അതുപോലെ തന്നെ F-stops ആണെങ്കിലും നമുക്ക് കുറച്ച് ലൈക് F4 F6 F8 നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊന്നും അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ND ഫിൽറ്റർ ഉപയോഗിക്കാൻ നോക്കുക. ഒരു 5 stops to 10 stops വരെയുള്ള ND ഫിൽറ്റർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് പർച്ചേസ് ചെയ്താൽ തന്നെ നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒത്തിരി നല്ലതാണത്. ടു മച്ച് ഓഫ് സൺലൈറ്റിൽ, ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടു മച്ച് സൺലൈറ്റിൽ ഫോട്ടോസ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം ക്ലയൻസ് ആണെങ്കിലും പറയുകയാണെങ്കിൽ പോലും ഞാനത് ഉച്ചയ്ക്കത്തെ ഷൂട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. നിങ്ങളും വായിച്ചിട്ടുണ്ടാവും അത്, ലൈക്ക് ആഫ്റ്റർ 10:00 അല്ലെങ്കിൽ ഡേയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ബിഫോർ 10 ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈവനിങ് ആണെങ്കിൽ after 4 എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഷട്ടറും അപ്പർച്ചറും മാറ്റാൻ നോക്കുക. അതുപോലെ തന്നെ ND ഫിൽറ്റർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ എല്ലാം വരുന്നത് എക്സ്പീരിയൻസ് വഴിയാണ്. ഒരിക്കലും ഓട്ടോമാറ്റിക് മോഡിൽ ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റിൽ നിങ്ങൾ മാനുവൽ മോഡിൽ മാറ്റാൻ നോക്കുക. അതുപോലെ ബൈ എക്സ്പീരിയൻസ് ഒരു പ്രോ ലെവലാകാൻ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.